എല്ലാവർക്കും നമസ്കാരം. ഞാൻ അക്ഷര. നീ 2021 എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 5586, കേരള റാങ്ക് 434. ഞാൻ ബ്രില്ലിയൻ്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലർ സ്റ്റുഡൻ്റായിരുന്നു. ഈ നേട്ടം കൈവരിക്കാൻ എന്നെ സഹായിച്ച സർവേശ്വരൻ അച്ഛനും അമ്മയ്ക്കും ബ്രില്ലിയൻ ഫാമിലിക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എൻ്റെ എക്സാം പ്രിപ്പറേഷനിൽ പ്രധാന പങ്ക് വഹിച്ചത് ബ്രില്ലിയൻ്റിലെ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളാണ്. ബയോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് പഠിച്ചത്. ബയോളജി NCERT തന്നെ ഫോളോ ചെയ്തു. ഫിസിക്സും കെമിസ്ട്രിയും NCERT വായിച്ചതിന് ശേഷം NCERTയിലെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസും ഇൻടെക്സ് ക്വസ്റ്റ്യൻസും എക്സസൈസുകളെല്ലാം വർക്ക്ഔട്ട് ചെയ്തിരുന്നു. അതിനുശേഷം മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസും സ്റ്റഡി പാക്കേജിലെ ക്വസ്റ്റ്യൻസും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് വർക്കൗട്ട് ചെയ്തത്. പിന്നീട് വീക്ക്ലി എക്സാംസിൻ്റെ ടൈമിൽ നെഗറ്റീവ് വന്ന ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോയ ക്വസ്റ്റ്യൻസും എല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് അതിൽ മിസ്സായിപ്പോയ കോൺസെപ്റ്റ്സ് ഏതാണെന്ന് നോക്കി അത് റിവൈസ് ചെയ്ത ശേഷമാണ് നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. റിവിഷൻ ടൈമിലും എല്ലാ സബ്ജക്റ്റിനും വേണ്ടി ടൈം ഡിവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ സബ്ജക്റ്റിൽ നിന്നും കുറച്ച് കുറച്ച് പോർഷൻസ് ആണെങ്കിലും കവർ ചെയ്യുക. 3 സബ്ജക്റ്റും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മോഡൽ എക്സാംസ്, യൂണിറ്റ് വൈസ് എക്സാംസും അറ്റൻഡ് ചെയ്യുക. എക്സാംസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. വീക്കിലി എക്സാമിന് ഫോളോ ചെയ്ത പോലെ തന്നെ മോഡൽ എക്സാംസിൻ്റെ ടൈമിലും തെറ്റിപ്പോയ ചോദ്യങ്ങളെല്ലാം പ്രത്യേകം നോട്ട് ചെയ്യുകയും അതിൽ മിസ്സായിപ്പോയ കോൺസെപ്റ്റ്സ് എല്ലാം റിവൈസ് ചെയ്യാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. എന്നിട്ടത് സ്ട്രോങ് ആക്കുക. പിന്നീട് എക്സാംസൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. ഡയറക്ടറായ ജോർജ് സാറും കോർഡിനേറ്ററായ പ്രദീപ് സാറും ഒരുപാട് മോട്ടിവേഷൻ നൽകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം, പ്രത്യേകമായിട്ട് ബയോളജി ആണെങ്കിലും എങ്ങനെയാണ് വായിക്കേണ്ടത്, കൂടുതൽ തവണ NCERT ഫോക്കസ് ചെയ്യേണ്ടത്, വായിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നെല്ലാം സാറ് പറഞ്ഞു തരാറുണ്ട്. അതുകൂടാതെ എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഓരോ എക്സാം കഴിയുന്ന ടൈമിലും ക്ലാസ് ടീച്ചേഴ്സായ കവിത മാമും അംബ്ലി മാമും വിളിക്കാറുണ്ട്. ചില എക്സാമുകളിൽ മാർക്ക് കുറയുമ്പോൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, നെക്സ്റ്റ് ടൈം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് പകർന്നു തരാറുണ്ട്. എക്സാംസൊക്കെ എഴുതി കഴിഞ്ഞ് ചില സമയത്ത് മാർക്ക് കുറവാണെങ്കിലും റാങ്ക് കുറവാണെങ്കിലും ടെൻഷൻ ആവാതെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് എക്സാമിന് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കിട്ടുന്ന ടൈമെല്ലാം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിവിഷൻ ടൈമിലാണ് ഞാൻ ഷോർട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തത്. എക്സാംസിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിലെല്ലാം ഷോർട്ട് നോട്ട്സൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. എന്നാലേ കോൺസെപ്റ്റ്സ് നന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. ടെൻഷൻ ആവരുത്, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നന്നായിട്ട് ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.